ഇന്ത്യയിലെ കനേഡിയൻ പൗരന്മാരോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകി കാനഡ സർക്കാർ. അതേസമയം കാനഡയിൽ ഖലിസ്ഥാൻവാദികൾ ഇന്ത്യക്കാർക്കെതിരെ വ്യാപക അക്രമം അഴിച്ചുവിടാൻ ആഹ്വാനം നൽകുന്നതായി പുതിയ റിപ്പോർട്ടുകൾ. ഖലിസ്ഥാനികൾ പരസ്യമായി ഭീഷണിപ്പെടുത്തുന്നുവെന്നും ക്ഷേത്രങ്ങൾ നശിപ്പിക്കുന്നുവെന്നുമാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കാനഡ അനുമതി നൽകുന്നുവെന്ന ആരോപണങ്ങൾക്കിടെയാണ് പുതിയ റിപ്പോർട്ടുകൾ. നയതന്ത്ര ബന്ധം വഷളാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലുള്ളതും ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നതുമായ തങ്ങളുടെ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കാനഡ. അതായത് കനേഡിയൻ പൌരന്മാർക്കുള്ള യാത്രാ മാർഗനിർദ്ദേശം 5 ദിവസത്തിനിടെ 2ാം തവണയാണ് കാനഡ പുതുക്കുന്നത്. കാനഡയ്ക്കെതിരായ വികാരമുയർത്താനും പ്രതിഷേധിക്കാനുമുള്ള ആഹ്വാനം സമൂഹ മാധ്യമങ്ങളിലുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. അതിനിടെ ഖലിസ്ഥാൻവാദികളുടെ പ്രതിഷേധത്തെ തുടർന്ന് കാനഡയിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങൾക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചു. ഓട്ടവയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഓഫീസിനു മുമ്പിൽ ബാരിക്കേഡ് നിരത്തി. ടൊറന്റോയിലെയും വാൻകൂവറിലെയും ഇന്ത്യൻ കോൺസുലേറ്റുകൾക്കും സുരക്ഷ കൂട്ടിയിട്ടുണ്ട്. കാനഡയിലെ പ്രധാന നഗരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങളിലേക്ക് ഖലിസ്ഥാൻവാദികൾ പ്രതിഷേധ പ്രകടനം നടത്തി. ഇന്ത്യൻ എംബസിക്ക് മുന്നിലും പ്രതിഷേധമുണ്ടായി. ഇന്ത്യ ഭീകരവാദിയായി പ്രഖ്യാപിച്ച ഖലിസ്ഥാനി നേതാവ് ഹർദീപ് സിംഗ് നിജാർ കൊല്ലപ്പെട്ടതിൽ ഇന്ത്യൻ ഏജൻസികൾക്ക് പങ്കുണ്ടെന്ന് സംശയിക്കുന്നതായി കാനഡ പ്രധാനമന്ത്രിയുടെ ആരോപണം വന്നതിനു പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായത്. കൊലപാതകത്തെ തുടർന്ന് ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിയെ പുറത്താക്കിയതിന് തിരിച്ചടിയായി മുതിർന്ന കനേഡിയൻ നയതന്ത്ര പ്രതിനിധിയെ ഇന്ത്യയും പുറത്താക്കിയിരുന്നു. കൂടാതെ കാനഡയിൽ നിന്നുള്ളവർക്ക് വിസ സേവനങ്ങൾ താൽക്കാലികമായി റദ്ദാക്കുകയും കാനഡയുടെ മണ്ണിൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ശക്തികളെ അമർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.